വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വണ്ടിപ്പെരിയാർ ചരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി അർജുനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിത്തരിച്ചു നിന്നത് ഒരു നാടൊന്നാകെയാണ്. മരണ വീട്ടിൽ പന്തൽ കെട്ടുന്നതിന് പടുത വാങ്ങിക്കൊണ്ടുവന്ന അർജുൻ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ശേഷവും കുട്ടിയുടെ വേർപാടിൽ മനം നൊന്ത് വിലപിക്കുന്നത് കണ്ട നാട്ടുകാർക്ക് കേസിലെ യഥാർത്ഥ പ്രതിയെ നേരിൽ കണ്ടപ്പോൾ വലിയ നടുക്കമാണ് ഉണ്ടായത്. മനസ്സിൽ മുഴുവൻ കൊടും ക്രൂരത ഒളിപ്പിച്ചു വെച്ച ശേഷം നാട്ടിൽ ജനകീയ പരിവേഷത്തിലാണ് അർജുൻ വിലസിയിരുന്നത്. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ബന്ധുക്കൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വെള്ളം എത്തിച്ചതും ഇവിടെ ഭക്ഷണം വിളമ്പുന്നതിനും അർജുൻ നേതൃത്വം നൽകി. സംസ്കാര ചടങ്ങിനിടെ പെൺകുട്ടിയുടെ വേർപാടിന്റെ ദുഃഖം വിളിച്ചു പറഞ്ഞു പലതവണ അലമുറയിട്ട് കരഞ്ഞു. DYFI പ്രാദേശിക നേതാവായിരുന്ന അർജുൻ ചരക്കുളം എസ്റ്റേറ്റിലും പരിസരങ്ങളിലും അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. അടുത്തിടെ DYFI സംഘടിപ്പിച്ച റീസൈക്കിൾ ശേഖരണ പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരക്കാരനായി വീടുകളിലെത്തി സാധനങ്ങൾ സംഘടിപ്പിച്ചതും ഇയാളാണെന്ന് നാട്ടുകാർ ഓർത്തെടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേട്ടാൽ ആരുടെയും കണ്ണു നനയ്ക്കുന്ന ക്രൂരപീഡനമാണ് 3 വയസ്സ് മുതൽ ചരക്കുളം എസ്റ്റേറ്റിലെ കുട്ടി നേരിടേണ്ടി വന്നത്. ഒടുവിൽ കഴുത്തിൽ കയറുമുറുക്കി ആ കുഞ്ഞുമോളെ കൊന്നുകളഞ്ഞ ശേഷം പ്രതി അർജുൻ എസ്റ്റേറ്റിലെ ലയത്തിൽ സമാധാനത്തോടെ താമസിച്ചു. കൊല്ലപ്പെട്ട പെൺകുട്ടിയെ 3 വർഷത്തോളം പ്രതി അർജുൻ പീഡിപ്പിച്ചിരുന്നതായി പോലീസ് പറയുന്നു. മിക്ക ദിവസങ്ങളിലും ഇയാൾ കുട്ടിക്ക് മിഠായി വാങ്ങി നൽകുമായിരുന്നു. അശ്ലീല വീഡിയോകൾ പതിവായി കാണുന്ന അർജുൻ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. വീട്ടിൽ നിന്നും കണ്ടെടുത്ത യുവാവിന്റെ മൊബൈൽ ഫോണിലെ അശ്ലീല വീഡിയോകളുടെ വൻ ശേഖരം ഇതിന് തെളിവാണെന്ന് പോലീസ് പറഞ്ഞു. 30 പകൽ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി അർജുൻ സുഹൃത്തുക്കളുടെ കണ്ണുവെട്ടിച്ച് ലയത്തിലെ മുറിയിൽ കയറി. ഈ സമയം കുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെ ഇയാളുടെ സുഹൃത്തുക്കൾ സമീപത്ത് മുടിവെട്ടുകയായിരുന്നു. ക്രൂരമായ പീഡനത്തിനിടെ പെൺകുട്ടി ബോധരഹിതയായി വീണു. എന്നാൽ കുട്ടി മരിച്ചു എന്ന് കരുതിയ അർജുൻ മുറിയിൽ കെട്ടിയിട്ടിരുന്ന കയറിൽ കെട്ടിത്തൂക്കി. ഇതിനിടെ പെൺകുട്ടി കണ്ണു തുറന്നിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിനിടെ അർജുൻ പോലീസിനോട് വെളിപ്പെടുത്തി. മരണം ഉറപ്പുവരുത്തിയ ശേഷം മുൻവശത്തെ കതക് അടച്ചിട്ടു. തുടർന്ന് ജനാല വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു. 3 മണിയോടെ കുട്ടിയുടെ സഹോദരൻ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം കണ്ടത്. വീട്ടിൽ നിന്നും നിലവിളി ഉയർന്നതിന് പിന്നാലെ ഇവിടേക്ക് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ അർജുനും ഉണ്ടായിരുന്നു. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി കുട്ടി മരിച്ചതെന്ന പ്രചാരണം ശക്തമായത് തനിക്ക് തുണയാകുമെന്ന് അർജുൻ കരുതിയിരുന്നതായി പോലീസ് പറയുന്നു. ഇന്നലെ രാവിലെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അർജുന് നേരെ രോഷാകുലരായ ജനം അർജുനെ ആക്രമിക്കാൻ ശ്രമം നടത്തിയിരുന്നു. 100 പോലീസുകാരുടെ അകമ്പടിയോടെയാണ് അർജുനെ കൃത്യം നടത്തിയ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.